ഹലോ ആ ഈ ശൈലേഷ് കുമാർ അവനെ അന്വേഷിച്ച് ഇപ്പൊ വിളിച്ച നിങ്ങളാണോ അതെ ആ വരണം അല്ല അയാൾ എവിടെ ഈ ശൈലേഷ് കുമാർ ആ കുമാറിനെ അകത്ത് ഡെക്കറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക ഡെക്കറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നോ അതിനാ ആളൊരു സെലിബ്രിറ്റി അല്ലേ അപ്പൊ അലങ്കരിച്ച് നിർത്താന്ന് വിചാരിച്ചു അല്ല സാർ എന്തിനാ അയാളെ തിരക്കുന്നേ അല്ല അയാൾ ഞങ്ങളുടെ വീട്ടിലെ കുക്കായിട്ട് അപ്പോയിന്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക അവനെയോ നന്നായി നല്ല തീരുമാനം എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ എന്ത് കുഴപ്പം സാർ വന്നട്ടെ സാറേ ഇതാ ഇപ്പൊ വിളിച്ച കക്ഷി ആ പുള്ളിക്കാരന്റെ വീട്ടിൽ കുക്കായിട്ട് നിർത്താനാണോ ഹലോ ഞാൻ സതീശൻ ഈ ഹോട്ടലിലെ മാനേജരാ സാറിന് ഈ പറഞ്ഞ ശൈലേഷിനെ നേരത്തെ അറിയാമോ നേരിട്ട് പരിചയമില്ല ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും അല്ല പുള്ളിക്കാരൻ എവിടെ എന്താണ് സാർ വന്നട്ടെ ഇതാ സാറ് തിരക്കിയ കക്ഷി ഇപ്പോഴത്തെ പിള്ളേർ മേഞ്ഞിട്ട് പോയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുക കുറച്ചുകൂടി കഴിയുമ്പോ വേറൊരു ഹോട്ടലിലെ ടീം വരും നിങ്ങൾ എന്തിനാ ഇയാളെ ഉപദ്രവിക്കുന്നത് എവനെ ഉപദ്രവിച്ചാ പോരാ മുളവച്ചാറിലിട്ട് പൊള്ളിച്ചെടുക്കേ വേണ്ട നീ ഇതുവരെ മൊത്തം തിന്നിരുന്നില്ലടാ ഇത് മൊത്തം തിന്നിട്ട് പോയാ എന്താ നിങ്ങൾ കാണിക്കുന്നേ ഇവൻ വലിയ ഫുഡ് ഇൻസ്പെക്ടർ ആണെന്നും പറഞ്ഞ് കണ്ണിൽ കണ്ട ഹോട്ടലിലെല്ലാം കയറി മൂക്കുമുട്ട ഫുഡ് അടിക്കും അതും പോരാഞ്ഞിട്ട് 10,000-10,000 ഒക്കെ ഹോട്ടലുകാരോട് ചോദിക്കും കൊടുത്തില്ലെങ്കിൽ ഹോട്ടലിനെ മാനേജരെയും മുതലാളിയും ഒക്കെ മോശം കമന്റ് എഴുതി നശിപ്പിക്കും കഴിഞ്ഞ ദിവസം ഇവൻ ഞങ്ങളുടെ ഹോട്ടലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു എലി ചത്ത് കിടക്കുന്ന ഇറച്ചിക്കറിയിൽ പൂച്ച പെറ്റി കിടക്കുന്നു എന്നും പറഞ്ഞു അതിന് 16K ലൈക്കും 960 കമന്റും കിട്ടിയില്ലേ എന്റെ സാറേ കഴിഞ്ഞ വർഷം 5-6 തവണ ഹെൽത്ത് ഇൻസ്പെക്ടർമാര് ഇവിടെ മിന്നൽ പരിശോധനയ്ക്ക് വന്നതാ എന്നിട്ട് പോലും പൂട്ടാത്ത ഈ ഹോട്ടല് ഇവന്റെ ഇന്നലത്തെ ഒറ്റ വീഡിയോ കൊണ്ട് പൂട്ടിച്ചു ഞങ്ങളുടെ പാവം പിടിച്ച മുതലാളി അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കുക അതിന് കാരണക്കാരനായി ഇവനെ കൊല്ലണ്ടേ സാറേ ഇനി നിങ്ങൾ ഇയാളെ ഉപദ്രവിക്കരുത് പ്ലീസ് അയാളെ ഒന്ന് അഴിച്ചുവിട് ഞാനൊന്ന് സംസാരിക്കട്ടെ സാറ് പറഞ്ഞത് കേട്ടില്ലേ ഒന്ന് അഴിച്ചുവിടാനിയ സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഇവനെ ഞങ്ങൾ അഴിച്ചുവിടുന്നേ ഇല്ലെങ്കിൽ അച്ചാറാക്കി ഊണിന്റെ കൂടെ വിളമ്പിയനെ അഴിച്ചുവിട എന്റെ പൊന്നു സാറെ രക്ഷിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതാണ് അബദ്ധം ഈ ഏരിയയിൽ നിന്നെ കണ്ടാലേ അണ്ടാവിലിട്ട് പുഴുങ്ങിക്കളയും നിന്നെ ഒരു ഫുഡ് ബ്ലോഗറിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത കൺട്രി ഫെല്ലോസ് നോക്കിക്കോ എന്റെ ആരാധകൻ വാ സാറേ ഇവന്മാരോട് ഇടപെടാൻ കൂടില്ല സാറേ ഫുഡീസിന്റെ വില അറിയാത്ത വർഗങ്ങള് വാ സാറേ താനോട് നിന്ന് ഞാനേ കുഞ്ഞുങ്ങളിലൊന്ന് വിളിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം തന്നെ കൊണ്ടുപോകണോ വേണ്ടോ പെട്ടെന്ന് വേണം സാറേ ഇനി ഒരു ടീം കൂടി വരാനുണ്ട് അവരും കൂടി വന്ന് മേഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ആംബുലൻസ് എടുക്കാനേ കൊള്ളാവൂ ഹോ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പവറേ ഓരോ ലൈക്കിന് ഓരോ ഇടിയാ വെറുതെ അല്ല ഓരോരുത്തരന്മാരെ കിലുക്കാൻ പറ്റിയെന്നും പൊടിമോന്റെ പൊടിമോളെന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ഐഡി ഉണ്ടാക്കി വിലസുന്നത് ഇനി ഒരു 3-4 ഫേക്ക് ഐഡി ഉണ്ടാക്കണം ഇവന്മാരോടൊക്കെ പ്രതികാരം ചെയ്യാൻ ആദ്യം ക്ഷീണമൊന്ന് മാറട്ടെ അതുവരെ കുഞ്ഞിമാമന്റെ വീട്ടിൽ കൂടാം എന്തായി കുഞ്ഞിയെങ്കിൽ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ ഞാൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അവിടെ വന്ന് എന്തെങ്കിലും ഉടായ്പ കാണിച്ച പിന്നെ താൻ ജീവനോട് ഉണ്ടാവില്ല കേട്ടോ അയ്യോ അത് പിന്നെ മാളിയേക്കൽ കുടുംബക്കാരെ പറ്റി എനിക്കറിയില്ലേ നാട്ടിൽ കിടന്ന് കാണിക്കണ പോലെ നമുക്ക് വീട്ടിൽ കിടന്ന് കാണിക്കാൻ പറ്റുമോ ദേ സാറ് നോക്കിക്കോ ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആയിരിക്കും CC ശൈലേഷ് കുമാർ PV അടിമുടി മാറ്റം സാറ് കണ്ടോ
കുറച്ചുകൂടി കഴിക്കും മാഡം. മതി, ഇന്ന് വേറൊന്നും കഴിച്ചില്ലല്ലോ, ഇതുകൂടി കുടിക്കും മാഡം. മതി എന്ന് പറഞ്ഞില്ലേ? സമയാസമയ ആഹാരവും മരുന്നും മാത്രം എത്തിച്ചുകൊണ്ട് കാര്യമില്ല, മാഡം ഒന്നും കഴിക്കുന്നില്ല. ഇപ്പൊ തന്നെ എത്ര നിർബന്ധിച്ചിട്ടാണെന്ന് അറിയാമോ? ഒരു കവിള് ജ്യൂസ് കുടിക്കാൻ തയ്യാറായത്. മാഡം, വെറുതെ വാശി പിടിച്ച് ആഹാരം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുന്നത്? അത് പറയാം ആദ്യം. എന്നെ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം? ആർക്ക് വേണ്ടിട്ടാ നിങ്ങൾ ഈ ക്രൂരത എന്നോട് ചെയ്യുന്നേ? അത് എനിക്ക് കൂടി അറിയണം. ആരാ ഇതിന് പിന്നില്? എനിക്ക് പോണം. എത്രയും പെട്ടെന്ന് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടുന്നത് നിങ്ങൾക്ക് നല്ലത്. എനിക്ക് പോണം, പോയേ പറ്റൂ. എന്നെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കോ. മേഡം ക്ഷമിക്കണം, മേഡത്തിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചവർ പറയാതെ എനിക്ക് മേഡത്തിനെ ഇവിടെ നിന്ന് വിട്ടയക്കാൻ പറ്റില്ല. ആരാ ആരാ നിങ്ങൾ എങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചത്? അതെങ്കിലും ഒന്ന് പറയൂ. എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് ആരാണെങ്കിലും അത് മേഡത്തിനെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാ മതി, റാണിയമ്മയാണോ ഇതിന് പിന്നില്? സോറി മാഡം, ഇപ്പൊ പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ദയവ് ചെയ്ത് സഹകരിക്കണം. വാതിൽ പൂട്ടിക്കോളൂ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? അല്ല, സോറി സാർ, ഒരു നിമിഷം ഞാൻ സ്റ്റാർ ഹോട്ടലിൽ എത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഓഹോ, അപ്പൊ ഇതാണ് കുഞ്ഞുമാമന്റെ മാളിക വീട്? മാളിക വീടല്ലടോ, മാളിയേക്കൽ. മാളിയേക്കൽ എന്ന മാളിക വീടെന്നാണ് കവി ഉദ്ദേശിച്ചത്. കാര്യമൊക്കെ ശരിയാ. തന്റെ വിളച്ചിലും വേലവെപ്പൊക്കെ ഇവിടെ ഇറക്കാൻ നോക്കിയ ഹോട്ടലുകാർ ചെയ്തതുപോലെ കെട്ടിയിട്ടിരിക്കാനൊന്നും ഞാൻ നിക്കില്ല. പിന്നെ ഞാൻ താങ്ക് യു സാർ, ഇടയ്ക്കിടയ്ക്ക് സാർ ഇതെന്നെ ഓർപ്പിച്ചാൽ മതി, ഞാൻ നന്നായിക്കോളാം. ഋഷി എത്തിയോ? ദൈവമേ, ഞാൻ കൃഷിയാണെന്ന് ഈ ചേച്ചിക്ക് കണ്ടപ്പോഴേ മനസ്സിലായ. ഇതാണോ ഋഷി കുഞ്ഞേട്ടൻ പറഞ്ഞ കുക്ക്? ആ അതെ, കമലേഷ് കുമാർ. അയ്യോ, കമലേഷ് അല്ല, ശൈലേഷ് കുമാർ, ശശിയുടെ ഷാ. ശവത്തിന്റെ ഷായ തനിക്ക് കുറച്ചുകൂടെ ചേരുന്നത്. ആടോ, ഇത് ലക്ഷ്മി ആന്റി. കണ്ടപ്പോഴേ തോന്നി ലക്ഷ്മിയല്ല, മഹാലക്ഷ്മി തന്നെയാ. ഹായ് ആന്റി. ഓ, ആന്റി പറയുന്ന പോലെ വേണം ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ. അല്ല,
ഇയാള് കുഞ്ഞേട്ടന്റെ ആരാന്ന് പറഞ്ഞു? ആ, കുഞ്ഞുങ്ങളുടെ ഏതോ ഒരു ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ, അങ്ങനെ അകന്ത ബന്ധമല്ല, വളരെ അടുത്ത ബന്ധോ. അതായത് കുഞ്ഞി മാമന്റെ മൂത്ത പെങ്ങളുടെ മൂത്ത മോനാണ് ഞാൻ. സി സി ശൈലേഷ് കുമാർ PV, അതായത് ചീഫ് ഷെഫ് ശൈലേഷ് കുമാർ പുത്തംവീട്ടിൽ, അങ്ങനെയാണ് ഫുൾ പേര്. ഓ, ഷെഫാണോ? ഷെഫ് മാത്രമല്ല, ഞാൻ ബ്ലോഗറാണ്, വോൾഗറാണ്, ഗ്ലോബറാണ്. എന്തിനേറെ പറയുന്നു, സൈബർ ലോകത്ത് ഞാനൊരു സെലിബ്രിറ്റിയാണ് ചേച്ചി. ചേച്ചിയുടെ ഇൻസ്റ്റാ ID തന്നാ, ഞാൻ ഇന്നലെ ഫോളോ ചെയ്യാം. ഡോഡോ, തന്റെ അത്തരം പരിപാടി ഒന്നും ഇവിടെ വേണ്ട. പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാലേ എനിക്ക് ഓർമ്മയുണ്ട്, ചെയ്തിരിക്കും, ഡൺ. ഞാനല്ലേ പറയണേ, സാറ് ടെൻഷൻ ആവണ്ട. എങ്കി പിന്നെ നൈസായിട്ട് അങ്ങ് ജോലി തുടങ്ങിക്കോ. കിച്ചൺ എവിടെയെന്ന് ആന്റി കാണിച്ചു. എവിടെ ചേച്ചി? ചിക്കൻ അല്ലല്ല, കിച്ചൺ. അടുക്കള കയറാൻ വരട്ടെ. ആദ്യം കുളിച്ച് വൃത്തിയായി ഈ വേഷമൊക്കെ മാറിയിട്ട് അടുക്കളയിലോട്ട് കയറിയാൽ മതി. ഓഹോ, ഇവിടെ കുളി മസ്റ്റ് ആണല്ലേ, കഷ്ടം. ഞങ്ങളങ്ങനെ ബ്ലോഗേഴ്സ് വെള്ളം വേസ്റ്റ് ആക്കാറില്ല. ഹാ, എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ, ഒന്ന് ഫ്രഷ് ആയേക്കാം. ഏതാ ചേച്ചി എന്റെ റൂം? റൂം ഒക്കെ കാണിച്ചു തരാം, അങ്ങോട്ട് നടക്ക്. ഓക്കെ. അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓക്കെ ആയി. ഇയാളിവിടെ ശരിയാവോ ഋഷി? എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസം നോക്കാൻ്റെ, കുഞ്ഞുങ്ങള് കാല് പിടിച്ച് പറഞ്ഞല്ലേ. അപ്പിനെ ആള് ശരിക്കും വിരട്ടി നിർത്തിക്കൊള്ളണം. ആളൽപ്പം തരികടേ. അത് കണ്ടപ്പോഴേ തോന്നി, കുഞ്ഞേട്ടൻ മനസ്സറിഞ്ഞ് ചെയ്ത ഉപകാരമല്ലേ, ഉപദ്രവം ആവാതിരുന്നാ മതിയായിരുന്നു. അല്ല, നീ കോളേജ് പോകുന്നില്ലേ? ആ, പോണം. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ലക്ഷണം ശുഭമല്ലെന്ന് കാളിമാതായുടെ അറിയിപ്പ്. ക്ഷമിക്കണം, ആരാന്ന് മനസ്സിലായില്ല. മാളിയേക്കൽ റാണി? റാണിയമ്മ ഇവിടെയില്ല, പുറത്താരെയോ കാണാൻ പോയിരിക്കുക. പിൻവിളി കേട്ടപ്പോഴേ ഊഹിച്ചു കാര്യവിഘ്നം ഫലമെന്ന. റാണിയമ്മയോട് എന്തെങ്കിലും പറയാനാണോ വന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, വരുമ്പോ അറിയിക്കാം. ദൂതൻ വഴി അറിയിക്കേണ്ട കാര്യമല്ലത്, അറിയേണ്ടത് അറിയാനുള്ള യോഗമില്ലാതെ പോയി. രണ്ടിലൊരാളുടെ ഭാഗ്യക്കേട്. ഇക്കുറി അറിയാൻ യോഗമില്ലാവർക്ക് ഇനിയൊരു അറിയിപ്പ് മാതാ കാളിയിൽ നിന്നുണ്ടാവട്ടെ. അപ്പൊ വരാം, കർമ്മമുണ്ടെങ്കിൽ. ജയ മാതാ കാളി. അയാൾ ആരാന്നൊന്നും എനിക്ക് അറിയില്ല ഋഷി. ഇതിനു മുമ്പൊന്നും ഇവിടെയെങ്ങും അയാളെ കണ്ടിട്ടില്ല. ഒരു സന്യാസിയെ പോലുണ്ട് അയാളെ കണ്ടിട്ട്. അല്ല, അയാൾ ആന്റിയോട് എന്താ ചോദിച്ചേ? റാണിയമ്മ അന്വേഷിച്ച് അയാൾ വന്നത്. ആളിവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ പിറുപിറുക്കുന്ന കേട്ടു. യോഗം ഉണ്ടെങ്കിൽ വരാന്നോ, അങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്തിട്ട് അയാളങ്ങ് പോവുകയും ചെയ്തു.
എന്താ ഋഷി, നിനക്കറിയോ അയാളെ? ഇല്ല. ഇനി ഇയാളെ പുതിയ എന്തെങ്കിലും പദ്ധതിയായിട്ട് ആ ജഗന്നാഥൻ പറഞ്ഞു വിട്ടായിരിക്കോ? നിങ്ങൾ എന്തിനാ റാണിയമ്മയെ അന്വേഷിച്ച് മാളികയിൽ വന്നത്? ഹലോ, നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാ റാണിയമ്മയെ അന്വേഷിച്ച് മാളികയിൽ വന്നതെന്ന്. ആരാ നീ?
ആ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിച്ചത്. ആദ്യം നിങ്ങൾ മറുപടി പറയുക. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോവും. നിങ്ങൾ എന്തിനാ റാണിയമ്മ നേഴ്സ് മാളികയിൽ വന്നതെന്ന് അത് പറഞ്ഞിട്ട് പോയാ മതി. എന്നോട് കൽപ്പിക്കുന്നു, വഴി മുടക്കാതെ മാറുന്നതാണ് നിനക്ക് നല്ലത്. അതിലും നല്ലത് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പോകുന്നത്. ഉത്തരം വേണമല്ലേ, സൗകര്യപ്പെട്ടില്ലെങ്കിലോ? വഴി മാറണം.